മച്ചാമരെ, നിങ്ങളുടെ മുമ്പിൽ ചിരിച്ച് കളിച്ച് നല്ല വീഡിയോസ് ഇടുന്നതല്ലാണ്ട് ഇവിടുത്തെ ജോലി വെച്ച് കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ്. വീട്ടിലെ പ്രഷർ, പിന്നെ വീട്ടുകാർ ഉള്ള അവിടുത്തെ പ്രഷർ, പൈസയുടെ പ്രശ്നം, പിന്നെ ഫുഡ്, പിന്നെ സമയത്ത് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ചെയ്യാത്ത പല ജോലികളും നല്ല കഷ്ടപ്പാടുകൂടി തന്നെ ഇവിടെ ചെയ്യേണ്ടി വരും. അല്ലാതെ ഒന്നും എളുപ്പമല്ല. എല്ലാവരും പറയുന്നത് ഷിപ്പിൽ നല്ല പണിയാണ്, നല്ല പൈസയാണ്, ലക്ഷങ്ങൾ സമ്പാദ്യമുണ്ട്, ഒക്കെ വെറുതെയാണ്. കഷ്ടപ്പെട്ടാൽ നമുക്ക് പൈസ ഉണ്ടാക്കാം. പൈസ കിട്ടുന്നുണ്ട്, പക്ഷേ അതിനുള്ള കഷ്ടപ്പാട് നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ. അല്ലാണ്ട് ഒരു രക്ഷയില്ല. വീട്ടിലാണെങ്കിൽ നല്ല പ്രഷറായിരിക്കും. വീട്ടിൽ നമ്മൾ അടുത്തില്ല, വീട്ടുകാരുടെ അടുത്ത് നമ്മൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വീട്ടിൽ പല കാര്യങ്ങളും സംഭവിക്കും. അതെല്ലാം തരണം ചെയ്താൽ മാത്രമേ ഷിപ്പിൽ പണിയെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് കയറാൻ പറ്റില്ല. പിന്നെ ഫാമിലി റിലേഷൻ, അങ്ങനെ പല കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് പ്രഷർ വരും. പക്ഷെ ഒന്നില്ല, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നല്ലപോലെ നടക്കും. ഇപ്പോൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ നല്ലൊരു അടിപൊളി ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി തന്നെയാണ് ഇതിലേക്ക് എത്തിയത്. ആദ്യം തുടങ്ങിയത് ദുബായിലാണ്. ദുബായ് അബുദാബിയിൽ 2 വർഷം വർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ഫസ്റ്റ് റോയൽ കരീബിയൻ ക്രൂസ് ഷിപ്പിൽ. അവിടെ നല്ല കഷ്ടപ്പാടായിരുന്നു. മറ്റ് ഫിലിപ്പിനോ അങ്ങനെയുള്ള രാജ്യക്കാരുടെ നല്ല പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞ് അതോടെ തീരുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ലൈഫ് അങ്ങനെ ഒതുങ്ങിയില്ല, പിന്നെ മുന്നോട്ട് പോയി. പിന്നെ പോയത് കാർണിവൽ ക്രൂയിസ് ലൈൻ. അവിടെയും കയറി. അവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് ഫ്യൂച്ചറിൽ നല്ലൊരു സമ്പാദ്യം ഒക്കില്ലാന്ന് കണ്ടതുകൊണ്ടാണ് അടുത്ത കമ്പനി, അത് NCL, അങ്ങോട്ടേക്ക് ചാടി. ലൈഫ് എങ്ങനെയാണ്, നമ്മൾ എവിടെ നിർത്തരുത് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ പല പ്രഷറുകളും പല ഭാഗത്തുനിന്നും ഉണ്ടാവും, പലരും ചവിട്ടി താത്ത നോക്കും. പക്ഷെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യരുത്, നമ്മൾ മുന്നോട്ട് തന്നെ കുതിക്കുക. ഭാവിയിൽ നല്ലൊരു പൊസിഷനിലെത്തും, നല്ല സമ്പാദ്യം കിട്ടും. അവിടെയാണ് നിങ്ങളുടെ വിജയം. അവിടെ മറ്റുള്ളവരെ നിങ്ങളെ നോക്കി ചിരിക്കും. അവിടെ നിങ്ങൾ വിജയിക്കും. മറ്റുള്ളവരെ മുമ്പിൽ നല്ല ലെവലിൽ വന്ന് നിൽക്കുമ്പോൾ അവർ നിങ്ങൾ അസൂയപ്പെട്ടിരിക്കും. അപ്പോഴാണ് നിങ്ങൾ വിജയിക്കുന്നത്. അതുവരെ പ്രയത്നിക്കുക. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടാൽ മനസ്സിലാവും എവിടെ നിന്നാണ് എവിടെ വരെ എത്തിയേക്കുന്നതെന്ന്. ഞാൻ അങ്ങനെ ഒരിക്കലും തളരത്തില്ല, ഒരിക്കലും അങ്ങനെ താഴേക്ക് വരത്തില്ല, മുന്നോട്ട് തന്നെ കുതിച്ചിരിക്കും. എനിക്ക് പറ്റാവുന്ന രീതിക്ക് ഉള്ള വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തിച്ചിരിക്കും തീർച്ചയായും. എല്ലാത്തിലും ഓരോ റെസ്ട്രിക്ഷൻ ഉണ്ട്, പക്ഷെ എന്നാലും അതിലും തരണം ചെയ്ത് തീർച്ചയായും നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നതാണ്, എത്തിച്ചിരിക്കും ഞാൻ. നമ്മുടെ ചാനലുകളെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും എന്നും കൂടെ തന്നെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടാകൊണ്ടാണ് മാത്രമാണ് ഞാൻ വീണ്ടും വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്.